ആത്മവിശ്വാസത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതീകമാണ് ഹെലൻ കെല്ലർ എന്ന അമേരിക്കൻ വനിത. തൻ്റെ വൈകല്യങ്ങളെ അതിജീവിച്ച് പ്രശസ്തയായ ഹെലൻ ഇന്നും ലോകത്തിന് അത്ഭുത പ്രതിഭാസമാണ്. 1880 അമേരിക്കയിലെ വടക്കൻ അലബാമയിലാണ് ഹെലൻ ജനിച്ചത്. പിതാവ് ആർദർ കെല്ലർ സൈനികോദ്യോഗസ്ഥനായിരുന്നു. മാതാവ് കേറ്റ് ആദംസ് വീട്ടമ്മയും. 1.5 വയസ്സുള്ളപ്പോൾ പിടിപെട്ട അസുഖമാണ് ഹെലനെ നിറവും ശബ്ദവുമില്ലാത്ത ലോകത്തേക്ക് തള്ളിവിട്ടത്. അന്ധതയും ഭദ്രതയുമായ മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ ഇരുട്ടിൽ തീരുമായിരുന്നു ഹെലൻ്റെയും ജീവിതം. എന്നാൽ കനൽ മൂടിക്കിടന്ന ഹെലൻ്റെ ജീവിതം ഊതിത്തെളിയിച്ചത് മറ്റു ചില സ്ത്രീകളാണ്. ആ കനൽ കെടാതെ മറ്റുള്ളവർക്ക് വെളിച്ചമേകി ഹെലൻ. വീടിനകത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഹെലന് അമ്മയായിരുന്നു അടുത്ത കൂട്ടുകാരി. മറ്റുള്ളവരെപ്പോലെ ശബ്ദമുണ്ടാക്കാനോ കേൾക്കാനോ കഴിയാത്തത് കൊച്ചു ഹെലനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ആ വിക്ഷോഭങ്ങളെല്ലാം വികൃതികളായാണ് മറ്റുള്ളവർക്ക് തോന്നിയത്. വിദ്യാഭ്യാസം നൽകിയാൽ മകൾ ശരിയാവുമെന്ന വിശ്വാസമായിരുന്നു ഹെലൻ്റെ അമ്മക്ക്. അങ്ങനെ 6 വയസ്സിൽ അവളെ സ്കൂളിൽ ചേർത്തു. വീട്ടിൽ പഠിപ്പിക്കാൻ ആനി സുള്ളിവൻ എന്ന ടീച്ചറുമെത്തി. നീണ്ട സുഹൃത് ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ കഴിയാത്ത ഹെലനെ പഠിപ്പിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമായിരുന്നു. ആനി സന്തോഷപൂർവം അതേറ്റെടുത്തു. തുടക്കത്തിൽ ആനി പറയുന്നതൊന്നും ഹെലന് മനസ്സിലായില്ല. അതിനും ആനി തന്നെ മാർഗം കണ്ടെത്തി. ഒരു ദിവസം കൈവെള്ളയിൽ അക്ഷരങ്ങൾ എഴുതി കുഞ്ഞുവാക്കുകൾ അവളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഹെലന് അതെളുപ്പം വഴങ്ങി. അങ്ങനെ അവൾ ആദ്യം പഠിച്ച വാക്ക് ഡോൾ എന്നായിരുന്നു. അക്ഷരങ്ങൾ വാക്കുകളായി, പിന്നെ വാചികമായി, ഭാഷകളായി. ബ്രെയ്ലി ലിപിയിലൂടെ മറ്റു വിഷയങ്ങൾ സ്വായത്തമാക്കി. 24 വയസ്സിൽ ബിരുദം നേടുമ്പോഴും ഫ്രഞ്ച്, ജർമ്മൻ, ലാറ്റിൻ ഭാഷകളിൽ ഹെലൻ പ്രാവീണ്യം നേടിയിരുന്നു. ആനി ഹെലനെ അധ്യാപിക മാത്രമായിരുന്നില്ല, അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. പുറം കാഴ്ചകളെല്ലാം ആനിയിലൂടെ ഹെലൻ കണ്ടു. എഴുതാൻ പഠിപ്പിച്ചതോടെ എഴുത്തായി ഹെലൻ്റെ വിനോദം. ജനങ്ങളെ ഹെലനിലേക്ക് അടുപ്പിച്ചതും അക്ഷരങ്ങൾ തന്നെ. 1902 ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചു. നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതി. വൈകല്യമുള്ളവരുടെ ക്ഷേമത്തിനായി നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചു. തൻ്റെ അവ്യക്ത സ്വരത്തിൽ തന്നെ പ്രസംഗിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായ ഹെലൻ ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർക്കും സ്ത്രീകൾക്കും കറുത്തവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ 1915 ഹെലൻ കെല്ലർ അന്താരാഷ്ട്ര സംഘടനയ്ക്ക് രൂപം നൽകി. ഹെലൻ്റെ പരിശീലനത്തിനായി ആനി ചുമതലപ്പെടുത്തിയ സ്ത്രീയായിരുന്നു പോളി തോംസൺ. 1936 ക്ഷയരോഗം ബാധിച്ച് ആനി മരിച്ചതിനെ തുടർന്ന് പോളിയായിരുന്നു ഹെലനെ കൂട്ടായത്. എന്നാൽ 1960 പോളി മരിച്ചതോടെ ഹെലൻ വീണ്ടും ഒറ്റപ്പെട്ടു. പിന്നീട് അധികകാലം അവർ ജീവിച്ചില്ല. രോഗം ബാധിച്ച് 1968 ഹെലൻ കെല്ലർ എന്ന ധീരവനിത ജീവിതത്തോട് വിട പറഞ്ഞു.